ഹാജരാകാൻ ആളുകൾക്ക് നോട്ടീസ് നൽകാൻ പോലീസിന് അധികാരമില്ലെന്ന് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വാഹനയാത്രക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകുന്ന പ്രവണത നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നിയമവിരുദ്ധമായ പ്രവണതകൾ പോലീസ് തുടരുന്നതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചതെന്ന് അഭിഭാഷകൻ ഷെറിൻ തോമസ് പറഞ്ഞു. CRPC 206 ബ്ലോക്ക് 3 അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പുറത്തെടുക്കാം. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ ഒപ്പന്ത സ്പെഷ്യൽ സമ്മറി പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ആ നോട്ടിഫിക്കേഷനിൽ. അപ്പൊ അത് വരുമ്പോൾ കോടതിയിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഒഴിവാക്കി ഒരു ആ പ്രത്യേക ഫോം സമൻസ് അനുസരിച്ച് ഇത്ര രൂപ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞ് കോടതിക്ക് നേരിട്ട് കക്ഷിക്ക് സമൻസ് അയക്കാം. അവരൊന്നെങ്കിൽ വക്കീൽ മുഖാന്തരമോ അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ ഫൈൻ അടയ്ക്കാവുന്ന പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അത് വരണമെങ്കിൽ 206 ക്ലോസ് 3 അനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഇറക്കണം. കുടുംബകുറ്റവാളികൾ വാഹനങ്ങളിൽ യാതൊരു പരിശോധനയും കൂടാതെ രക്ഷപ്പെടുമ്പോഴാണ് പോലീസ് ചെറിയ കുറ്റങ്ങൾക്ക് സാധാരണക്കാരെ ഇരയാക്കുന്നത്. ഹൈക്കോടതി വിധിയെ ഒട്ടുമിക്ക യാത്രക്കാരും സ്വാഗതം ചെയ്തു. അത് നടപ്പാക്കിയാൽ പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് ആയിട്ട് പറയാൻ നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി.